ഗായ്സ് ലൈഫ് ഓഫ് യൂറോപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ച് അകത്തേക്കുണ്ട്. സംഭവം നമ്മുടെ അന്നമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നമ്മയുടെ ബർത്ത്ഡേക്ക് അന്നമ്മക്ക് ഒരു അടിപൊളി ഒരു കാറ്, കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കാറ്. അപ്പോൾ ഒരു കാറ് വാങ്ങിക്കാമെന്ന് ചോദിച്ചെങ്ങനെ കൊച്ച് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാറ് നോക്കാം. ബേബിയോ എന്ന് പറഞ്ഞ ഇടത്ത് നമ്മുടെ തൃശ്ശൂരാണ് ഷോപ്പ്. അവിടെ വന്നേക്കണത് അവിടെ നമ്മുടെ കാറ്. കുഞ്ഞാ കാറാണ് ഓക്കെ. ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കണത് അന്നമ്മക്ക്. അത് തന്നെ അടിപൊളി ഡിക്കി ഒക്കെ ഉണ്ട്. ആ ഇത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടി കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇവിടെ കാലൊക്കെ വെച്ച് ഇങ്ങനെ പോവാം. അല്ലെന്നാണെങ്കിൽ അവക്ക് തുഴഞ്ഞു പോകണമെന്നാണെങ്കിൽ ഇതിങ്ങനെ അകത്തേക്ക് കയറ്റി വെക്കാം. ഇതെങ്ങനെ ഇതിൻ്റെ അകത്തിടാനല്ലേ ആ കൊച്ചിന് കളിക്കാനായിട്ട് കൊച്ചു കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് റെഡി നല്ല രസമുണ്ട്. അതിന്റെ ബാക്കി സാധനം എന്റെ കയ്യിൽ. നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടോ അന്നമ്മ എപ്പോഴും വണ്ടി ഓടിച്ചാണ് എങ്ങനെയുള്ളത് അന്നമ്മ എപ്പോഴും. അപ്പൊ അന്നമ്മക്ക് ഒരു കാറ് വാങ്ങിക്കാന്ന് വെച്ചാ ഇതിന്റെ അകത്താകുമ്പോഴത്തേക്ക് അവള് സേഫ് ആയിട്ട് ഇരുന്നോളും. മറ്റേല്ലെങ്കിൽ താഴേക്ക് വീണു പോകും. അല്ലെങ്കിൽ അവള് കൊറേ വണ്ടികൾ നോക്കി, കാറ് നോക്കി, കുതിരയൊക്കെ നോക്കി. നല്ലതായിരുന്നു, പക്ഷേ ഹൈറ്റ് കൂടുതലാ കുതിരക്ക്. ഹൈറ്റ് മാത്രല്ല, അത് ഇങ്ങനെ ഉരുണ്ട സീറ്റാ, തെന്നി പോകും. വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒന്നും ഇല്ല, സേഫ് അല്ല. അപ്പൊ അതെ, ഇവിടെ സേഫ് അല്ല, ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ തൃശ്ശൂരേക്ക് കാര്യം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞേ കൊച്ചിന്റെ അടുത്ത വർക്ക് തൃശ്ശൂരാന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ നമ്മുടെ താമരശ്ശേരിയിൽ കൊച്ചിന് വർക്കുണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ വന്നേക്കണേനും ഓക്കെ. അപ്പൊ രാവിലെ കൊച്ചിന്റെ മേക്കപ്പ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ മേക്കപ്പ് വർക്ക് പോയി കണ്ടിട്ട് എല്ലാരുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഇടാട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും അംഗീകരിക്കുന്നവരാ. എനിക്ക് സങ്കടമായിട്ട് പോയി. തൃശ്ശൂർ വഴിയെത്തി, ഒന്ന് വീട്ടിൽ കയറാൻ പറ്റിയില്ല എനിക്ക്. കൊച്ചിയിലേക്ക് ഒന്ന് ഒരു 2 മണിക്കൂർ അങ്ങോട്ടും പോകും, പിന്നെയും തിരിച്ച് 2 മണിക്കൂർ. വീട്ടിൽ കയറിയാലും ഒരു 1 മണിക്കൂർ, മൊത്തത്തിൽ ഒരു 4-5 മണിക്കൂർ അങ്ങനെ പോകും. എങ്ങനെയെങ്കിലും ഇന്ന് പോയി കാണാനുണ്ടായിരുന്നു, പക്ഷേ മേക്കപ്പ് കഴിഞ്ഞപ്പോ സമയം വൈകി. 9 മണിക്ക് മേക്കപ്പ് കഴിയുന്നൊക്കെ പറഞ്ഞ, പക്ഷെ 10:30 കൊച്ചു കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് അവിടെ ഗ്രൂമിന് മേക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കനും ഒരു കണ്ടായി ചെറിയ പരിപാടികൾ. യെസ്, അല്ലെങ്കിൽ ഞങ്ങൾ കിടിലം പരിപാടി ഇന്ന് പ്ലാൻ ചെയ്താണ്. അതെ, അമ്മ മമ്മീനോട് പറഞ്ഞ് ഇത്രയും ദിവസമൊന്നും അവനങ്ങനെ കാണാതിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മമ്മി അത് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്തായാലും തൃശ്ശൂര് വരെ വരുവാണല്ലോ, അപ്പൊ നമ്മള് നേരെ അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാം, വ്ളോഗൊക്കെ കേട്ട് അങ്ങോട്ട് ചെല്ലാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷേ സംഭവം പാളിപ്പോയി, കാരണം നമുക്ക് സമയമില്ല. ഇനി ഇപ്പോഴും ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി രാവിലെ മേക്കപ്പ് ചെയ്യാൻ കൊച്ചിനെ ഞാൻ ഡയറക്ട്ലി ആ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മള് മാപ്പ് പറയണ 3 മണിയായി, ഇപ്പൊ ഇരുട്ടി എത്തുമ്പോഴത്തേക്ക് 9:30 പറയണ. പക്ഷേ 9:30 എന്ന് പറഞ്ഞാൽ ഒരു 10:30-11 ആ ടൈം ആവും, കാരണം ഈ ബ്ലോക്ക് വരുംതോറും ഈ ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടേ ആയിരിക്കും. അപ്പൊ ഞാൻ നല്ലൊരു മീൽസ് കഴിച്ചു. കൊച്ചൊരു ചട്ടിച്ചോറ കൊച്ചിന്ന് വന്ന് കഴിക്കണം, അത്ര പോരായിരുന്നു. അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ചോറ് നിന്നിട്ടാ ഫുഡൊക്കെ ചട്ടിച്ചോറെന്ന് പറയാൻ ഒരു ഗുമ്മള്ള സംഭവം ഇല്ല. ഊണ് തരുന്നു നേരെ ചട്ടിയിലാക്കി തരുന്നു. പക്ഷേ ഇവിടുത്തെ ചട്ടിച്ചോറ് എറണാകുളത്ത് എങ്ങനെയുണ്ട്? എറണാകുളത്ത് അടിപൊളിയാ. എറണാകുളത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇതൊക്കെ കിട്ടണം. പിന്നെ ഇന്ന് ഞങ്ങൾ തൃശ്ശൂര് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമൊന്നും ഞങ്ങൾ നോക്കിയില്ല, അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ട് സമയം ഉണ്ടെങ്കിൽ മറ്റേ ഇൻസ്റ്റയിലായ റീലൊക്കെ കണ്ട് തൃശ്ശൂർ എവിടെയാണ് അടിപൊളി സ്ഥലം ഉള്ളത്,
അതൊക്കെ നോക്കിയിട്ടൊക്കെ കേറുള്ളൂ. നല്ല രാത്രി ഞങ്ങള് വെട്ട് അല്ലേ, ഹോട്ടലില്ല, തൃശ്ശൂർ തന്നെ അവിടെ വന്നേന്ന് അയ്യന്തോള് ഗ്രൗണ്ടിന്റെ അടുത്താണ് നമ്മള് സ്റ്റേ ചെയ്തതൊക്കെ. റൂമും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇന്നലെ ഓടിയെത്തിയപ്പോ രാത്രിയായി. പിന്നെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മള് വേറെ സ്ഥലത്ത് പോയി, ഫുഡൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വന്നേക്കാം. ആകെ അത് ഒരു നല്ലൊരു ഹോട്ടൽ പോലും ഇല്ല, എന്തോ ഒരു എനിക്കെന്തോ ഒരു വേറൊരു സ്ഥലത്ത് കിടന്ന് കറങ്ങണ പോലത്തെ ഫീലായിരുന്നു. ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചമർത്തി പൊട്ടിക്കുക. ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ നമ്മോ ഇഷ്ടപ്പെട്ട ശുഭ്രണോ ഓടിക്കേ.